തല വെട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്ക്. ആ മറ്റേ പുള്ളിക്കാരോട് പറയുന്നുണ്ടല്ലോ, തല അങ്ങോട്ട് ഒന്നാട്ടാട്ടാൻ പറ്റുന്നില്ലേ, അടിക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അൻമീസ് വേൾഡ്. ഞാനും എൻ്റെ കൂടെ ഇരിക്കുന്ന അനുശ്രീയും കൂടെ ഒരു യാത്രയിലാണ്. ഞങ്ങൾ പാലാ വരെ ഒന്ന് പോവുകയാണ്. ഹെയർ കളറിങ്ങിൻ്റെ മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അതിനൊരു മോഡലിനെ ആവശ്യമുണ്ട്. അതിനായിട്ടാണ് അനുശ്രീനെ കൂടെ കൊണ്ടുപോകുന്നത്. അവിടെ നടന്ന കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ പേരാണ് രവി. ഇദ്ദേഹം ഉൾപ്പെടെ രണ്ടുപേരാണ് ക്ലാസ് എടുക്കാനായിട്ടുണ്ടായിരുന്നത്. ആദ്യം തിയറി ക്ലാസ് ആയിരുന്നു, പിന്നെയാണ് പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങിയത്. ആ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് നമ്മൾ കൊണ്ടുചെല്ലുന്ന മോഡലിനെ സ്വന്തമായി കളർ ചെയ്ത് പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കും. നമ്മളിത് തട്ടി പോലും വിട്ട ലീനക്കാഴും കുറച്ചായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് 0.6 എടുത്തോ തട്ടി വോല്യൂമിൽ. ഞാൻ ഈ കാണിച്ച ടെക്നിക്കിൽ ആപ്ലിക്കേഷൻ. ആദ്യം നമുക്ക് ആവശ്യമായ കളറൊക്കെ സെലക്ട് ചെയ്തു. പിന്നീട് ആ കളർ ഒരു ഡെവലപ്പറുമായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെടുക്കുന്ന ക്രീമാണേലും ഡെവലപ്പറാണേലും എല്ലാം കൃത്യമായി അളന്നാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അനുശ്രീ സെലക്ട് ചെയ്ത കളറാണിത്. അത് ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. 8 പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഇത്. ഈ 8 പേർക്കും ഓരോരുത്തരെ കളർ ചെയ്ത് പഠിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കളറൊക്കെ മിക്സ് ചെയ്ത് അനുശ്രീയുടെ മുടിയെ കളർ ചെയ്യാൻ തുടങ്ങി. അനുശ്രീയുടെ ഫുൾ മുടിയും കളർ ചെയ്യണമായിരുന്നു. നല്ല ലെങ്തുള്ള മുടിയായതുകൊണ്ട് ചെയ്യാൻ നല്ല താമസം ഉണ്ടായിരുന്നു. എക്കാരും കളറെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും സമയം 2 മണി കഴിഞ്ഞു. ആ സമയത്ത് അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളറെല്ലാം പുരട്ടി വെച്ചതിന് ശേഷം ആ വാഷ് ചെയ്യാനുള്ള സമയം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിന് മോഡലിനെ കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ മോഡലാകാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവരുടെ മോഡലാകാനായിട്ടിരുന്നു. അങ്ങനെ അവരും എൻ്റെ മുടിയെല്ലാം വെട്ടി സ്റ്റൈൽ ചെയ്ത് കളർ ചെയ്ത് തന്നു. ഇതിൻ്റെ ഫൈനൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അവസാനം കാണാം. ആ സമയത്ത് അനുശ്രീയുടെ മുടി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത മുടി അയൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും മുടി ചെന്നപ്പോൾ തന്നെ ചെയ്തതുകൊണ്ട് അവരുടെ എല്ലാം വർക്ക് കഴിഞ്ഞു. അവരുടെ എല്ലാം മുടി ഇനി സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും. ഞാനപ്പോൾ ബ്ലീച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഫുൾ മുടിയൊന്നും കളർ ചെയ്തില്ല, ക്രൗൺ ഏരിയ മാത്രം ഹൈലൈറ്റ് ചെയ്തേ ഉള്ളൂ. ഇത് എൻ്റെ വേറൊരു ഫ്രണ്ടാണ് സുമി. സുമിയും അവിടുത്തെ ഒരു മോഡലായിരുന്നു. ഇങ്ങനെയാണ് സുമിക്ക് കളർ ചെയ്തത്. സുമിയുടെ മുടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളറിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഓരോരുത്തരുടെ ആയിട്ട് ഫൈനൽ റിസൾട്ട് നമുക്കിപ്പോൾ കാണാം. കളർ ചെയ്യാൻ നമ്മുടെ ഇഷ്ടം ചോദിക്കുന്ന പോലെ തന്നെ മുടി സെറ്റ് ചെയ്യാൻ നേരത്തും അവർ നമ്മളോട് അഭിപ്രായമൊക്കെ ചോദിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മുടെ മുടി സെറ്റ് ചെയ്ത് തരുന്നത്. പല മോഡലുകൾ നമ്മളെ കാണിക്കും, അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. എൻ്റെ സ്ട്രെയിറ്റ് വരും, എൻ്റെ സ്ട്രെയിറ്റ് ആണ്. മേലെ മാത്രം വേവ്, ഇല്ലെങ്കിൽ ഫുള്ള് സെയിം വേവ് താഴെ വരെ വരും. ഇപ്പോഴും നമ്മൾ കറൻറ്റ് ട്രെൻഡാണ് നമ്മൾ ഈ പറയുന്നത്. അതിൻ്റെ അവിടെ വളഞ്ഞാലാണ് അതിൻ്റെ ഒരു ട്രെൻഡ്. ഇതും ഇതുപോലെ വേവ്സാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത്. ഇപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെയാണ് ട്രെൻഡിങ് ഉള്ളത്. ഇപ്പോൾ മറ്റേ കേലി അല്ല, ഓക്കെ. പക്ഷെ അതുപോലെ ഒരു വേവ് ചെയ്താൽ ഓക്കെ ആയിരിക്കും. ഇത് ഫോട്ടോ ഇത് കണ്ടില്ലേ, ഇതല്ല ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ആവും. ഞാൻ ഫോട്ടോ എടുക്കാം കുറച്ച് കഴിഞ്ഞാൽ. ഇത് കേറി കൂടുതലാണ്. ആ അപ്പോ ഞാൻ ഈ പറഞ്ഞതില്ലേ, ഈ വേവ് ഇവിടുത്തെ വരെ വന്നാൽ മതിയാ.
ഇതിപ്പോ നമ്മളിവിടെ നിർത്തിയതോ? ഇതുപോലെ മതിയോ? ഇതാണ് സുമിയുടെ ഫൈനൽ ലുക്ക്. ഇവിടെ വേറൊരു മോഡലിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. ഇവർക്ക് വലിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, ലൈറ്റായിട്ട് മാത്രമേ കളർ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ അനുശ്രീയുടെ മുടി. ഇനി ഇതിൻ്റെ അറ്റം മാത്രം കേൾ ചെയ്ത് കൊടുക്കും. അതിനിടയ്ക്ക് എൻ്റെ മുടി വാഷ് ചെയ്യുന്ന ടൈമായി, അപ്പോൾ വാഷ് ചെയ്തോ? ഇതാണ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ മുടിയുടെ അവസ്ഥ. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് അല്ല കളർ വരുന്നത്. ഇതിന് പുറമെ ഇനി അടുത്ത കളർ കൊടുക്കും. കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മുടി കളർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ഇപ്പോൾ സാധിച്ചു. അപ്പോൾ നമ്മുടെ അനുശ്രീയുടെ മുടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി അനുശ്രീ പോസ് ചെയ്യുകയാണ്. ഇതാണ് കളർ ചെയ്യുന്നതിന് മുമ്പുള്ള അനുശ്രീയുടെ മുടിയുടെ അവസ്ഥ. അനുശ്രീയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മുടി കളർ ചെയ്യണം എന്നുള്ളത്. ഏക്കെല്ലാം അനുശ്രീ ആഗ്രഹിച്ച പോലെ തന്നെ ഫുൾ മുടി കളർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഞങ്ങളുടെ വക ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. ഒന്നൂടെ ഒലി എന്നാ പറയുമ്പോ നിർത്തിയാ മതി, പറയുമ്പോ നിർത്തിയാ മതി. അങ്ങനെ എൻ്റെ മുടി അവസാനം കളറിങ്ങൊക്കെ കഴിഞ്ഞ് ഡ്രയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്നാണെന്ന് നമുക്ക് കാണാം. കളർ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുടിയുടെ സ്ട്രക്ചർ ഇതായിരുന്നു. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്നെടുത്ത ഫോട്ടോയാണിത്. ഇതാണ് എൻ്റെ മുടിയുടെ ഫൈനൽ റിസൾട്ട്. ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. രണ്ടും നാളെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കാട്ട്. തല വെട്ടിക്ക്, അങ്ങോട്ടും ഇങ്ങോട്ട് അടിക്ക്. ആ മറ്റേ പുള്ളിക്കാരോട് പറയുന്നുണ്ടല്ലോ തല അങ്ങോട്ട് ഒന്നാട്ടാട്ട് ആട്ടാൻ പറ്റുന്നില്ലേ, അടിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പം ഞങ്ങളുടെ മുഖത്ത് ചിരി കണ്ടാൽ അറിയാമല്ലോ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതായിരുന്നു.